ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ മെറി ക്രിസ്മസ് സിനിമ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. നമ്മുടെ വിജയ് സേതുപതി, നമ്മുടെ കറ്റ്രീന കൈഫ് കോംബോ. ഞാൻ ഈ സിനിമ കാണാൻ വന്നത് മെയിനായിട്ട് ശ്രീരാം രാഘവൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണെന്നാണ്. അപ്പം ശ്രീരാം രാഘവൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഞാൻ ആ ജസ്റ്റ് ഒരു പേര് മാത്രം കേട്ടിട്ട് വന്നതെന്നുള്ളത്. ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല, ടീസർ പോലും കണ്ടിട്ടില്ല, പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഡയറക്ടറിൻ്റെ ആദ്യത്തെ പടം തൊട്ട് ഇന്നുവരെയുള്ള എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് പടം ഏക് ഹസീന തീ, സെയ്ഫ് അലി ഖാൻ ഒരു ഉർമ്മിളയായിട്ടുള്ള കീഡിലം പടമാണ്. സെക്കൻഡ് പടം നമ്മുടെ ജോണി ഖത്തർ, എനിക്ക് ഭയങ്കര നീലനിധി മുകേഷിൻ്റെ ഒരു ഗംഭീര പടമായിരുന്നു അത്. അതുപോലെ തന്നെ അതിനുശേഷം ബദ്ലാപൂർ, വരുണ്ധവൻ എനിക്ക് ശകലം തന്ന പടമാണ്. ഞാൻ ഒരിക്കലും വരുണ്ധവൻ ആ ലെവലിൽ ആക്റ്റീവ് ഒന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്താണ് സ്റ്റുഡൻറ്റ് ഓഫ് ദി ഇയറിലെ മൂന്ന് എന്താണ് താരങ്ങളും മൂന്ന് വ്യത്യസ്ത സിനിമകളിലൂടെ എൻ്റെ മുഖത്തിട്ടടിച്ച കുറച്ച് സിനിമകളുണ്ട്. അതിലൊന്നാണ് ഈ എന്താണ് ബദ്ലാപൂർ. വേറെ ലെവൽ പടമായിരുന്നു. പേഴ്സണലി എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ശ്രീരാം രാഘവൻ്റെ ഒരു പടം അതാണ്. അതിനുശേഷം വന്ന അടുത്ത പടം അന്ധാധുൻ, അതും വേറെ ലെവൽ. ആയുഷ്മാൻ്റെ വേറെ സീൻ പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ മിക്ക ആക്ടേഴ്സിൻ്റെയും നല്ല പെർഫോമൻസസ് കൊണ്ടുവരാൻ കേൾപ്പുള്ള കിഡിങ്ങ് ഒരു ഡയറക്ടറാണ് ശ്രീരാം രാഘവൻ. അങ്ങേരുടെ പടമാണ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ആ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ ഈ സിനിമ കാണുമെന്ന് ഉറപ്പിച്ച്. ഈ സിനിമ രണ്ട് ലാംഗ്വേജിലാണ് ഇറങ്ങുന്നത്, തമിഴിലുണ്ട് ഹിന്ദിയിലുണ്ട്. ഒറിജിനലി ഷോട്ടിന് ഹിന്ദിയാണെന്ന് തോന്നണ്. പക്ഷേ എനിക്ക് ഹിന്ദി അൺഫോർച്ചുനേറ്റ്ലി ഒരിടത്ത് പോലും ടിക്കറ്റ് കിട്ടിയില്ല. നല്ല തിയേറ്ററുകളിലൊന്നും ഹിന്ദി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതേ തമിഴാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സിനിമ കണ്ടിട്ട് അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാട്ടെ. അപ്പോൾ അതേ കയറി വരണത് പോസ്റ്റർ വെച്ചിട്ടുണ്ട്. ഈ പോസ്റ്റർ അല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. ട്രെയിലറോ ടീസറോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ ഒരൊറ്റ പേര് കാരണം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഫോർ കുട്ടി തിയേറ്റർ ഇല്ല, അവിടെ പടം എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള തിയേറ്ററാണ്. ഇപ്പോൾ 9:30 ഇപ്പോൾ 9:25 ആയിട്ടാണ്. ഞാൻ ചെല്ലട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ചെന്നൈസിലെ സിനിമ കണ്ടേക്കണ ഈ തിയേറ്ററിലാണ്. ചെറിയ തിയേറ്റർ ആണെങ്കിൽ ഇതിനകത്ത് സോണി 3D വേൾഡിൻ്റെ പ്രൊജക്ഷൻ ആയിരിക്കണം. അത് കിട്ടിയിലെ പ്രൊജക്ടർ വേണം, നല്ല കിടിലും സൗണ്ട് വേണം, പൾസിൻ്റെ സ്പീക്കേഴ്സ് വേണം. ഞാൻ ഇന്ന് മനഃപൂർവ്വം ഇവിടെ തിയേറ്ററിന് നടുവിലുള്ള സീറ്റ് നോക്കി എടുത്തു കേട്ടോ. D5 ഞാൻ പൊതുവെ എപ്പോഴും ഏറ്റവും ബാക്കിലെ സീറ്റ് എടുക്കണം. ഇന്ന് ഞാൻ മാറ്റി പിടിച്ച് നടുവ് കയറിയെടുത്ത് ഇവിടെ നിന്ന് കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു തിയേറ്ററിൽ കറക്റ്റ് എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ ഒരു തിയേറ്ററിന് നടുവിലിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇന്ന് നടുവിലെടുത്ത്. ഇന്ന് പിന്നെ അനുഭവമില്ല, അനുഭവമാണെങ്കിൽ അനുഭവം വീട്ടിൽ പോയി കഴിഞ്ഞു. അപ്പം സിനിമ അദ്ദേഹം വീട്ടിലെത്തി. ഇപ്പം ഏകദേശം സമയം 12:30 ആയിട്ടുണ്ടാവും. എനിക്കിപ്പോൾ തന്നെ ഈ സിനിമയുടെ അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഇത് കണ്ട ആ ഒരു ഫീലിങ്ങോടുകൂടി തന്നെ വന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. വിജയ് സേതുപതി എന്നുള്ള നടൻ ഡിസേർവ് ചെയ്തൊരു ബോളിവുഡ് മൂവി ഇതാണെന്ന് ഞാൻ പറയും. കാരണം ജവാനിലാണ് പുള്ളി ആദ്യമായിട്ട് ബോളിവുഡിൽ വന്നെങ്കിൽ പോലും, ഫർസി എന്ന് പറഞ്ഞ സീരീസിൽ പുള്ളി അഭിനയിച്ചെങ്കിൽ പോലും അതിൽ സൂപ്പറായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞാണ് ഇത് ഇതുപോലെ ഒരു സ്റ്റാർ ലീഡായിട്ടുള്ള മൂവിയിൽ അഭിനയിച്ച് കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം അത്ര പൊട്ടൻഷ്യൽ ഉള്ള നടനാണ്. പുള്ളി ഭംഗിയായിട്ട് ചെയ്ത്, പക്ഷെ എൻ്റെ ഞെട്ടിച്ച പെർഫോമൻസ് വിജയുടെ അല്ല. അതെന്താ കാരണം കേട്ടോ, വിജയ് സേതുപതി ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും കിടിലായിട്ട് അഭിനയിച്ച്. കത്രീന കൈഫ് ഞാൻ ഇതിനു മുന്നേ അടിപൊളിയായിട്ട് ഒരു റോൾ അഭിനയിച്ച് കണ്ടേക്കണത് കുറേ വർഷങ്ങൾക്ക് മുന്നേ രാജ്നീതി എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു. സഞ്ജയത്ത് ഉണ്ട് അതിനകത്ത്, നമ്മുടെ രൺബീർ കപൂറുണ്ട്, ഒരുപാട് പേരുണ്ട്, അർജുൻ രാംപാലൊക്കെ ഉണ്ട്. ആ സിനിമയിലാണ് ഞാൻ കത്രീനയുടെ ഒരു കിടിലം പെർഫോമൻസ് ഞാൻ കണ്ടുവച്ചത്. പിന്നെയുള്ള അങ്ങനെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു കിടിലം പെർഫോമൻസ് വളരെ റെയർ ആയിട്ടൊക്കെ കണ്ടാലുള്ളത് ഓർത്തു പോലും എനിക്ക് ഇപ്പം ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സിനിമയിൽ കത്രീന പൊളിച്ച് പൊളിച്ചടുക്കി. വിക്കി കൗശൽ എന്നെ പാർട്ണറായി കിട്ടിയ പിന്നെ എനിക്കൊന്ന് ഇവർ തമ്മിൽ ഒരുപാട് ഈ ആക്ടിങ്ങിനെ പറ്റിയൊക്കെ എനിക്കൊന്ന് സംസാരിക്കും, അവർ ഇൻപുട്സൊക്കെ പരസ്പരം നൽകൂന്ന് തോന്നുന്നു. ആ ഒരു കിഡിലൻ ഇമ്പ്രൂവ്മെന്റ്, വിക്കി കൗശലിനെ പോലെ ഒരു കിഡിലൻ ആക്ടർ പാർട്ണറായിരിക്കുന്നതിൻ്റെ ഒരു ഗുണം കൂടിയാന്ന് തോന്നുന്നുണ്ട്. കത്രീനയുടെ പെർഫോമൻസ് എന്നെ ഞെട്ടിച്ചു, എന്നെ ഞെട്ടിച്ചു. സൂപ്പറായിട്ട് കത്രീന അഭിനയിച്ചിട്ടുണ്ട്. പ്രോബബ്ലി ഹർ കരിയർ ബെസ്റ്റ് റോൾ എന്ന് ഞാൻ പറയും. വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഈ റോള് വേറെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറമായെന്ന്. പക്ഷേ കത്രീന ഈ റോള് മോശമാക്കിയെന്നോ അല്ലെങ്കിൽ ഈ കത്രീന ഒട്ടും കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം അത്രയും നന്നായിട്ട് തന്നെ കത്രീന ഈ റോള് ചെയ്തിട്ടുണ്ട്.
ശ്രീരാം രാഘവൻ എന്നുള്ള ഡയറക്ടറിന് പേര് കണ്ടുകൊണ്ട് മാത്രം പോയൊരു സിനിമയാണ് ഞാനത്. പുള്ളി വേറെ ലീഗാണ്. ഐ വിൽ കോൾ ഹിം ദ മൈസ്ട്രോ ഓഫ് ത്രില്ലേഴ്സ്. കാരണം പുള്ളിയുടെ ഫസ്റ്റ് പടം ഏക് ഹസീനാധി തൊട്ട് ഇന്ന് വരെ, ഒന്നുകൂടി ഞാൻ പേരുകൾ എടുത്തു പറയുകയാണ്, ഏക് ഹസീനാധി എന്നുള്ള മൂവിക്ക് ശേഷം നമ്മുടെ ജോണി ഗദ്ദർ, അതിനുശേഷം ബദ്ലാപൂർ, അതിനുശേഷം അന്ധാധുൻ, പിന്നെ ദൈപ്പ ഇത് മെറി ക്രിസ്മസ്. എൻ്റെ അപ്പോന് എന്ത് കിടിലും ത്രില്ലേഴ്സാണെന്ന് അറിയാമോ ഈ സിനിമ. ഞാൻ ഈ പറഞ്ഞ പടങ്ങൾ കാണാത്തവരാണെങ്കിൽ ദയവി ഇത് ഈ സിനിമകൾ കാണാൻ നോക്കുക. ഈ മെറി ക്രിസ്മസ് എന്നുള്ള സിനിമ നിങ്ങൾ മാക്സിമം തിയേറ്ററിൽ കാണാൻ നോക്കുക. എനിക്ക് സങ്കടം തോന്നിപ്പോയൊരു കാര്യമുണ്ട്, ഇത്രയും നല്ലൊരു സിനിമ ഫുൾ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു 20 പേരുണ്ടാവുള്ളായിരിക്കും. കഷ്ടം തോന്നിപ്പോയി. പിന്നെ ഷെനായിസിന്റെ ആ ഒരു സ്ക്രീൻ ഫോർ ചെറിയ തിയേറ്റർ ആണെങ്കിലും അടിപൊളി സൗണ്ടും വിഷ്വൽ ക്ലാരിറ്റിയാണ്. 4K പ്രൊജക്റ്റ് ചെയ്യുന്നത്, കിടീലൻ സൗണ്ട് ക്ലാരിറ്റിയാണ് പൾസിന്റെ. ഞാൻ മുംബൈയില് ഐനോക്സിൽ പോയപ്പോ കിഡിൽസ് തിയേറ്ററിന്റെ അകത്ത് പൾസിന്റെ സ്പീക്കേഴ്സ് ആയിരുന്നു. കിഡിലോ സൗണ്ട് എഫക്റ്റ് ഉണ്ടോ? കിഡിലൻ ചെറിയ തിയേറ്ററുകൾക്ക് മികച്ച സ്പീക്കേഴ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണത്. അടിപൊളി സൗണ്ട് എഫക്റ്റ് ആയിരുന്നു. ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, ആർട്ട് വർക്ക്, അതൊക്കെ വേറെ ലെവൽ. ആർട്ട് വർക്കിന് സ്പെഷ്യൽ മെൻഷൻ. കാരണം ഈ സിനിമയുടെ ഒരു കിടീലൻ ട്വിസ്റ്റ് ഉണ്ട് ലാസ്റ്റ്, ഒരു കലക്കൻ സസ്പെൻസ്. അത് ആർട്ട് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനം ഉണ്ടാ. നിങ്ങള് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സസ്പെൻസ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയാം. കാരണം ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും ഇത്രയധികം സിനിമകൾ കണ്ടേക്കണ ഞാൻ പോലും ഇങ്ങനെ ഒരു സസ്പെൻസ് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു നോവലിനെ ബേസ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ഒരു ത്രില്ലർ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് ക്രെഡിറ്റിന്റെ സമയത്ത് എഴുതി കാണിച്ചായിരുന്നു. ആ നോവല് വായിച്ചവർക്ക് ചിലപ്പോൾ എന്തായാലും ഈ കഥ അറിയും. പക്ഷെ അല്ലാത്ത ആൾക്കാർ, ഐ ഗ്യാരണ്ടി യു, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ജന്മത്ത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ആ ജാതി ഒരു കിഡിലൻ ട്വിസ്റ്റാണ് ഈ പടത്തിൻ്റെ. സൂപ്പറാണ്. അങ്ങനെ ഒരു സാധനം ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. എന്നെ ഞെട്ടിച്ച് ഈ സിനിമ. സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ പറയാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ കുറെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ഡയറക്ടറിന്റെ വിഷൻ ഈ രണ്ട് നടീ നടന്മാരെ വെച്ചിട്ടായിരുന്നു. ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരും കിടിലും പെർഫോമൻസ്. ആദ്യ സിനിമ എനിക്കൊന്ന് 10 പേരെങ്ങാണ്ടുള്ളൂ ആക്ട് ചെയ്തേക്കണം. ഒരു രാത്രിയുടെ ഒരു രാത്രി ഓവർനൈറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കൂടുതലും കാണിച്ചിരിക്കുന്നത്. മെജോറിറ്റി ഒരു 90% ഓഫ് ദ മൂവി ആ ഓവർ 90% ആയിരിക്കും, 99% ഓഫ് ദ മൂവി ഓവർനൈറ്റ് ഒരു കാര്യമാണ്. എട്ടേല് മാത്രം ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഫ്ലാഷ് ബാക്കിൽ ഞാൻ പറയാം ഒരു സാധനം ഉണ്ട്, എനിക്ക് പറയേണ്ട ഒരു സാധനം. ഈ സിനിമ ഒരു ഒരു തരി പോലും പോറടിപ്പിക്കാതെ നമ്മളിങ്ങനെ കൊണ്ടുപോകും. 2.5 മണിക്കൂർ എടുത്ത് പാട്ട് കൊണ്ടുപോകും, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. അത്ര സൂപ്പറായിട്ടാണ് സിനിമ പോണത്. പിന്നെ ഫ്ലാഷ് ബാക്കിന്റെ കേസ് എന്താന്ന് ഞാൻ പറയില്ല, പക്ഷെ ഒരു സാധനം അതിനകത്ത് കാണിക്കും. അതായത് ഒരു മർഡറാണ്, ആ മർഡറാണെന്ന് കാണിക്കുന്ന വിധമുണ്ട്. അതായത് ആളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്ലാഷാണ്. ഒരു പ്രത്യേക ഒരു എഡിറ്റിങ്ങും ഒരു പ്രത്യേക ഫിലിം മേക്കിങ്. അത് കണ്ടിയപ്പോൾ നമ്മൾ വിശ്വസിക്കും ആള് ഇന്ന ആള് ഇന്ന ആളെ കൊന്നു എന്നുള്ളത്. നമുക്ക് അത് കണ്ടിയപ്പോൾ തന്നെ നമുക്ക് വിശ്വസിക്കും. ആ വിശ്വസിക്കാൻ പാകത്തിലുള്ള ഒരു രീതിയിൽ ആ കൊല്ലണത് പോലും കാണിക്കാണ്ടാണ് ആ ഷോട്ട് എടുത്തിരിക്കുന്നത്. ബ്രില്യൻ്റ് പീസ് ഓഫ് ഫിലിം മേക്കിംഗ് എന്നാണ് ഞാൻ അതിനെ പറയുള്ളൂ. അത്രയും ഗംഭീരമായ ഒരു രീതിയിൽ അത് കാണിച്ച് ഒരാളെ കൊല്ലുന്നത് കാണിക്കാതെ നമ്മളെ പ്രേക്ഷകരെ വിശ്വസിപ്പിച്ച് മനസ്സിലാക്കിച്ച്. അത് ഒരു രക്ഷയില്ലാത്ത ഷോട്ടാണ്. അത് നിങ്ങൾ ഏതാണെന്നുള്ള ഈ സിനിമ കാണുന്ന ഏതവനും മനസ്സിലാവും. ഞാൻ എന്താണെന്ന് പറയുന്നില്ല, നിങ്ങൾ എന്താ ഞാൻ പറയില്ല എങ്ങനെയാണത് പറഞ്ഞതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമ തിയേറ്ററിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. സങ്കടം തോന്നിപ്പോയി. കാരണം നല്ല സിനിമകൾക്കൊന്നും തിയേറ്ററിൽ അങ്ങനെ ആളില്ലെന്ന്. എനിക്ക് ഇതൊരു സിനിമ കഴിഞ്ഞ, അത് പ്രത്യേകിച്ച് ഈ ബോളിവുഡ് മൂവീസിനാണ് ഏറ്റവും പ്രശ്നം. കഴിഞ്ഞ കൊല്ലം മേജർ, നമ്മുടെ സ്വന്തം മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പറ്റി എടുത്തൊരു ബയോപിക്, അത് കാണാൻ ഒട്ടും ആളുണ്ടായിരുന്നില്ല. പിന്നെ ജോൺ അബ്രഹാമിന്റെ ഒരു പടമുണ്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ ആളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ആ പടമൊക്കെ ഈ ഡിസേർവ്സ് ആൻ ഓഡിയൻസ്. കാരണം അത്രയും നന്നായിട്ട് എടുത്തു വെച്ചാൽ എന്ന് വെച്ചാൽ കുറെ പേര് ഇപ്പൊ ഹിന്ദി ഫിലിംസ് ഒന്നും ഒട്ടും പോരാന്നുള്ള മൈൻഡിൽ കുറെ പേര് എനിക്കൊന്ന് കാണാനേ വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കുറെ നല്ല പടങ്ങൾ ഇടയിൽ വരുന്നുണ്ട്. ഈ കുറെ ഓവർ ഹൈപ്പിൽ വരുന്ന പടങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോകുന്നതുകൊണ്ട് പൊതുവെ ആൾക്കാർ ഹിന്ദി സിനിമകളെ തള്ളിക്കളയണ. അങ്ങനെയല്ല, ഇടയിൽ കുറെ നല്ല ഹിന്ദി ഫിലിംസ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഈ സിനിമ ഒറിജിനലി സൈമൾട്ടേനിയസ്ലി ഷോർട്ട് ഇൻ ഹിന്ദി ആൻഡ് തമിഴാന്ന് തോന്നുന്നു. കാരണം
എന്താണ് തമിഴ് ആക്ടേഴ്സിന്റെ എല്ലാവരുടെയും ലിപ്സിങ്ക് തമിഴ് പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നണത് ഒന്നെങ്കിൽ ഒന്നിച്ച് ഷൂട്ട് ചെയ്തതോ അല്ലെങ്കിൽ കട്രീനെ കൊണ്ട് ഹിന്ദിയിൽ സംസാരിപ്പിക്കുകയും വിജയ് സേതുപതിയും മറ്റുള്ള തമിഴ് ആക്ടേഴ്സിനെ കൊണ്ട് തമിഴ് സംസാരിക്കുകയാണ് ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഇനി ഹിന്ദിയിൽ കാസ്റ്റ് വ്യത്യാസം ഉണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഞാൻ ട്രെയിലർ പോലും കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഹിന്ദി കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം ഇതിനകത്ത് തമിഴിലും ഹിന്ദിയിലും കാസ്റ്റ് വേറെ ആയിരുന്നോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ശരത് കുമാറിന്റെ വൈഫ് പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോള്. പക്ഷെ ആ റോള് മനോഹരമായിട്ട് ആ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട് വളരെ. എന്ന് വെച്ചാൽ ഇവ ഇങ്ങനത്തെ ആക്ടേഴ്സ് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന് നല്ല സ്ക്രിപ്റ്റും നല്ല ഡയലോഗ്സും ഒക്കെ കൊടുത്താൽ അവര് കയറി ഇങ്ങനെ മെയിഞ്ഞളി. ഇതിനകത്തൊരു പോലീസുകാരിയായിട്ടാണ് പുള്ളിക്കാരി അഭിനയിച്ചിരിക്കുന്നത്. എന്താണ് ഒരു കൂടിപ്പോ സ്ക്രീൻ ടൈമിൽ 10 മിനിറ്റ് ഉണ്ടാവും. ആ 10 മിനിറ്റിൽ പുള്ളിക്കാരി പൊളിച്ച്. പൊതുവെ ഞാൻ പുള്ളിക്കാരി കാണുമ്പോൾ ഒന്നെങ്കിൽ ഭയങ്കര ഓവറായിട്ടുള്ള കാരിക്കേച്ചർ ടൈപ്പ് ഓഫ് റോൾസ് ചെയ്തോ അങ്ങനെയൊക്കെ ആയിരിക്കും. ചില സമയങ്ങൾ പുള്ളിക്കാരിക്ക് മെനക്കള കുറച്ച് സ്ക്രിപ്റ്റ് കിട്ടും, അപ്പൊ പുള്ളിക്കാരി കയറി ഇങ്ങോട്ട് വിളയാടും. ഈ സിനിമയിൽ പുള്ളിക്കാരി അങ്ങനെ ഒരു വിളയാട്ടുണ്ട്, അടിപൊളിയാണ്. ഈ സിനിമയുടെ വലിയൊരു ടേണിങ് പോയിന്റ് ആവുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് പുള്ളിക്കാരി ചെയ്തേക്കണത്. സൂപ്പർ കേട്ടോ, സൂപ്പർ. വിജയ് സേതുപതി മക്കൾ സെൽവൻ മച്ച, ഞാൻ എന്താ പറയണ്ട, നിങ്ങൾ കിഡിലനാണെന്ന്, കിഡിലൻ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ നല്ലൊരു ഡയറക്ടറും കിട്ടി, നല്ലൊരു സിനിമയും കിട്ടി. യു ഡിസേർവ്ഡ് ഇറ്റ് ആൻഡ് യു പെർഫോംഡ് റിയലി വെൽ. അത്ര എനിക്ക് പറയാനുള്ളത്, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിജയ് സേതുപതി ഡിസേർവ് ചെയ്ത നല്ലൊരു ബോളിവുഡ് ചിത്രം. ഞാൻ തമിഴിലാണ് കണ്ടെങ്കിൽ കൂടി എനിക്ക് തമിഴായതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് ഹിന്ദിയും ഈക്വലാണ്, എനിക്ക് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഒക്കെ ഒരേപോലെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് ലാംഗ്വേജിലാണ് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷെ തമിഴ് കണ്ടപ്പോൾ വിജയ് സേതുപതി തമിഴ് പറഞ്ഞ് കേൾക്കാൻ എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ എന്താ പറയുക, അല്ലു അർജുൻ എനിക്ക് മലയാളത്തിൽ സംസാരിക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമുള്ള രീതിയുള്ള പോലെയാണ്. കാരണം ജിസ്റ്റോയുടെ എന്താണ് ഡബ്ബിങ്ങാണ് എനിക്ക് അല്ലു അർജുൻ. എന്താണ് അല്ലു അർജുൻ്റെ ഒറിജിനൽ വോയിസ് കേൾക്കുമ്പോൾ പോലും ഞാൻ ചില സമയത്ത് ആലോചിക്കും ഇതാണല്ലോ ആക്ച്വലി പുള്ളിയുടെ വോയിസ് എന്ന്. കാരണം എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് ജിസ്റ്റോയുടെ ഡബ്ബിംഗ് ആണ്. എന്തായാലും ഗംഭീര ചിത്രം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനില്ല. നിങ്ങളൊരു യഥാർത്ഥ സിനിമ ലവർ ആണെങ്കിൽ ഇതുപോലുള്ള നല്ല സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയണേണ്. ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവീതി സിനിമ ഒന്ന് കണ്ടു നോക്കുക, ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, ഒരു സീനുമില്ല. പക്ഷെ ഒന്ന് കണ്ടു നോക്കുക തിയേറ്ററിൽ പോയിട്ട്. എന്നിട്ട് നിങ്ങൾ ഒന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക പടം എങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഞാൻ പറയണ എൻ്റെ ഒരു അഭിപ്രായത്തെ പറഞ്ഞാൽ മിക്കവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. വളരെ നല്ല ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഡസൻ്റ് ഹാവ് ദ ഡിസേർവിങ് ഓഡിയൻസ്. ആ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇതൊക്കെ ഈ സിനിമയ്ക്കാണ് ഹൗസ്ഫുള്ളായിട്ട് ഓടേണ്ടത്. ഇനിയിപ്പോൾ കുറേ പേര് കണ്ടോ ഈ സിനിമ തിയേറ്ററിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞ് ഒ ടി ടിയിൽ വരുമ്പോൾ എല്ലാവരും ഇരുന്നിട്ട് എൻ്റെ അളിയാ വേറെ പടം എന്നൊക്കെ പറയും. ഇതേ അവസ്ഥ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇല്ല വിഴ പൂഞ്ചിറ തിയേറ്ററിൽ വലിയ ആളുണ്ടായിരുന്നില്ല, കിഡിലം പടമായിരുന്നു. ഒ ടി ടി വന്നപ്പോൾ എല്ലാവരും ആ വിളിച്ചിരുന്നു കിഡിലം പടം എന്ന് പറഞ്ഞിട്ട്. എന്താണ് രേഖയുടെ അവസ്ഥ ഇത് തന്നെ. എന്താണ് ഇരട്ടയുടെ അവസ്ഥ, ഇരട്ട ഇതിൻ്റെ അപ്പന അപ്പുപ്പനാണ്. അതായത് ഈ ഒരു എക്സാമ്പിളിന് ഏറ്റവും അർഹിക്കുന്ന ഒരു പടം എൻ്റെ അഭിപ്രായത്തിൽ ഇരട്ടയാണ്. കാരണം വേറെ ലെവല് സിനിമ, ഒരു നടൻ ഇതിക്കുള്ള ഒന്നും ചെയ്യാനില്ല. ജോയിച്ചേട്ടൻ ജോയിച്ചേട്ടൻ്റെ എന്താ ചെയ്യണതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. കിഡിലെ സ്ക്രിപ്റ്റ് കിളി മാറിക്കും വേറെ ലെവല്, സ്ക്രീൻ പ്ലേ ഒക്കെ എന്നിട്ട് പെർഫോമൻസും വേറെ ലെവൽ. എന്നിട്ട് തിയേറ്ററിൽ മര്യാദക്ക് ആളുണ്ടായില്ല. ഇത് ഒ ടി ടി വന്നപ്പോൾ നെറ്റ്ഫ്ലിക്സ് വന്നപ്പോൾ എല്ലാവരും കിളിക്കൂടൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവൽ പടം എന്ന് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് വിൻസിയുടെ അവസ്ഥയായിരുന്നു മറ്റേ രേഖയിൽ ഇതേ അവസ്ഥ. അങ്ങനെ കുറേ കുറേ സിനിമകൾ തിയേറ്ററിലെ ഓഡിയൻസ് ഡിസേർവ് ചെയ്യുന്ന പടങ്ങളൊക്കെ ആളില്ലാതെ എന്താണ് അവസാനം ഒ ടി ടി ചെന്ന് കഴിയുമ്പോഴേക്കും ആൾക്കാരുടെ പുകഴ്ത്തുകൾ അനുഭവിക്കേണ്ട. ഗപ്പി ഇതിന്റെ പ്രൈം എക്സാമ്പിൾ. ദേവി ഇത് ഇനി അതുപോലെ ഇതുപോലെയുള്ള എന്താ സിനിമകൾ അങ്ങനെ എന്താണ് അർഹിക്കുന്ന റെക്കഗ്നീഷൻ കിട്ടാതെ പോകരുത് എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയണ കേട്ടോ. എന്തായാലും എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഈ സിനിമ ദയവീത് കാണണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഈ സിനിമകൾക്ക് കുറച്ചുകൂടി ഷോ കിട്ടണേ, കുറച്ചുകൂടി ആള് കയറട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സിനിമ കണ്ടിട്ട് മാത്രം കമൻറ്റ് ചെയ്യുക. പിന്നെ ദയവീത്
എന്താ സസ്പെൻസ് ഒന്നും എഴുതി വെക്കരുത്. ഇന്നലത്തെ ഞാൻ എന്താണ് സിനിമ ഓസ്ലർ കണ്ടിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നതാണ്, ഞാൻ വാ തുറന്ന് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്താണ് ആരാണ് വില്ലെന്നോ ഒരു കുന്തോ. അപ്പൊ ദേ കിടക്കണ കുറേമാർ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് നടന്റെ പേരും വില്ലൻ മറ്റേ മറച്ചെന്നൊക്കെ പറഞ്ഞ് നേരത്തിപ്പിടിച്ച് കമന്റ്. ഞാൻ അതാണ് ചെയ്യരുതെന്ന് റിക്വസ്റ്റ് ചെയ്തത്, അത് തന്നെ ചെയ്തു വെച്ച്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റേണ്ടതുകൊണ്ട് കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെ എന്താണ് എന്താണ് ഇന്ന നടൻ സിനിമയിലുണ്ടെന്ന് പറയുമ്പോൾ പോസ്റ്റർ വരെ ഇറക്കി. അത് അതിൻ്റെ അപ്പുറം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എന്താണ് എന്റെ ഗതികേട് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ സസ്പെൻസ് വിളിച്ചു പോകുന്ന ഭ്രാന്തന്മാരെ കൊണ്ടാണെന്നുണ്ട് സിനിമാക്കാർ വരെ ഇപ്പം എടുത്തിട്ട് ആ ഭണ്ഡാരം വല്ലവരും പറഞ്ഞറിയണ മുന്നേ ഞങ്ങൾ തന്നെ പറയാനുള്ള സീനിൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക, അതും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു, ഗുഡ് നൈറ്റ്. നിങ്ങളിപ്പോൾ ഇത് ചിലപ്പോൾ നേരം വിളിക്കുമ്പോഴേക്കും കാണാം. എന്തായാലും വിഷിങ് യു ഗുഡ് ഡേ. നാളെ വേറെ വീഡിയോ കിട്ടണം. ബൈ ബൈ.